ഹായ് ഗൈസ്, പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ബക്കാഡി വൈറ്റ് റം ലെമൺ ഫ്ലേവറാണ്. പിന്നെ ബക്കാഡി എന്ന് പറയുമ്പം അറിയാത്തവരായിട്ട് ആരും കാണത്തില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് ബക്കാഡി. ഇതിൻ്റെ തന്നെ ബിയർ ബ്ലാക്ക് റം ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരുപാട് ഫ്ലേവറുകളൊക്കെ ഉണ്ട്. പിന്നെ ബിയറൊക്കെ നമ്മുടെ സിവിലുകളിൽ കിട്ടാൻ പാടാണ്, എല്ലാ സിവിലൊന്നും കാണത്തില്ല. പിന്നെ ഫ്ലേവറുകളെല്ലാം എല്ലായിടത്തും ലെമൺ പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ സിവിലുകളിലും കാണും. പൊളി സാധനമാണ് ലെമൺ. പ്രീമിയം വൈറ്റ് റം ആണ് ബക്കാഡി എന്ന് പറയുന്നത്. 1400 രൂപ നമ്മുടെ സിവിലിൽ വിലയുള്ള ഒരു സാധനമാണ്. ബ്ലാക്ക് ആകുമ്പോൾ 1100 ആ റേഞ്ചേ വരുന്നുള്ളൂ. ലെമണേ എല്ലാവരും എടുക്കും. എന്ന് വെച്ചാൽ സിമ്പിളാണ്, സൈഡ് ഡിഷ് ആയിട്ടൊന്നും വേണമെന്ന് തന്നെ ഇല്ല. പച്ചമുന്തിരി അടിപൊളിയാണ്. പിന്നെ സെവന പൊഴിച്ചാണ് നമ്മൾ അടിക്കുന്നത്. പിന്നെ നാരങ്ങ ഒഴിച്ചടിക്കുന്നവരുണ്ട്, പിന്നെ മുളക് കീറി ഇട്ട് അങ്ങനെ പിടിക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഫ്രൂട്ടിയൊക്കെ കുടിക്കുന്ന പോലെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒറ്റ ഒരു ഒരു കട്ടിയില്ലാത്തൊരു പൊളി സാധനമാണ്. മലയാളീസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് തന്നെ റമ്മാണ്. റമ്മ് എന്ന് പറയുന്നത് തന്നെ ഒരു മെഡിസിൻ ആണെന്നാണ് പറയുന്നത്. റെഗുലർ യൂസിങ് മെഡിസിൻ ആണ് റമ്മ് എന്നാ പറയുന്നത്. പിന്നെ എന്ന് വെച്ചാൽ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ ഓവറാണ്. ഒരു ആവശ്യത്തിനൊക്കെ 2-3 പേക്ക് കാഴ്ച ഒരുക്കി അടിക്കുന്നതെന്ന് യാതൊരു കുഴപ്പമുള്ള കേസല്ല. ബക്കാഡിയുടെ ഈ ബാറ്റിൻ്റെ സിമ്പിളിന് തന്നെ ഒരു കഥയുണ്ട്. ഇതെന്ന് പറയുന്ന ഫൗണ്ടറിൻ്റെ വൈഫ് ഡിസ്റ്റിലറിയിൽ ഒരിക്കൽ വരാൻ നേരത്ത് കുറേ വവ്വാലിനെ അവിടെ വെച്ച് കണ്ട്. അപ്പം അത് അവരുടെ അവിടെ സ്ഥലത്ത് അതൊരു ഐശ്വര്യമാണ് ഈ ബാറ്റെന്ന് പറയുന്നത്. അങ്ങനെ അതാണ് ഈ ബാറ്റിനെ ഇതിൻ്റെ സ്റ്റിക്കറായിട്ട് തന്നെ ഇതിൻ്റെ അത് ലേബലായിട്ട് വെക്കാൻ, അത് പിന്നെ അതിൻ്റെ ലേബലായിട്ട് മാറുകയാണ് ചെയ്തത്. പിന്നെ നല്ല ഡിസ്റ്റിലറി ഇഷ്ടംപോലെ ഉണ്ട്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. പിന്നെ ക്രിസ്റ്റിംഗ് എന്ന് പറയുന്നത് ക്യൂബയിലാണ്. പിന്നെ അവിടെ നിന്ന് നീങ്ങി പോവുകയൊക്കെ ചെയ്തു. പിന്നെ നല്ല ആൾക്കോൾ കണ്ടന്റ് ഉള്ള ഒരു ബ്രാൻഡാണ് ബക്കാഡി. 42.86% ആൾക്കോൾ കണ്ടന്റ് ഉള്ള ഇതാണ്. പ്രീമിയത്തിലെ അടിപൊളി ബക്കാഡിയുടെ ഏത് കുപ്പി എടുത്താലും ഈ അടിയിൽ ഇങ്ങനെ ഒരു ഇത് കാണും. ഇത് 1862 എന്ന് പറയുന്ന സിൻസ് ആണ്, കമ്പനിയുടെ തുടക്കം. അതിനുവേണ്ടി വെച്ചേക്കുന്ന ലെമൺ ഫ്ലേവർ പൊളിയാണ്, അതുകൊണ്ടാണ് അത് എടുക്കുന്നത്. പിന്നെ ഗോവ എല്ലാം കൊള്ളാം. 4 ഫ്ലേവർ ആണെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെ കിട്ടാൻ ബക്കാഡിക്ക് ഉള്ളത്. ബക്കാഡി പിന്നെ ഇഷ്ടംപോലെ ഉണ്ട്. റമ്മ ആയാലും വിസ്കി ഒക്കെ ഉണ്ട് അവർക്ക്. ഒരുപാട് ബിയർ ആയാലും ഒരുപാട് ഉള്ളതാണ്, നല്ല ബ്രാൻഡാണ്. ഒരുപാട് പേർക്ക് ബക്കാഡി ഇത് ലെമൺ എന്ന് വിളിച്ചിട്ട് ആർക്കും ഇഷ്ടപ്പെടാത്തവരൊട്ടൊന്നും കാണത്തില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്ന് വെച്ചാൽ ഇത്രയും സിമ്പിൾ സ്മൂത്ത് മരുന്ന് വേറെ ഇല്ല. ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് ഫുള്ളാണ്, 750 ml ബോട്ടിൽ. കുപ്പിയൊക്കെ കാണാൻ തന്നെ അടിപൊളിയാണ്. ഇതിൻ്റെ ഫ്ലേവറുകൾ വരുന്ന കുപ്പികളെല്ലാം സെയിം ഇതുപോലെ തന്നെ ആയിരിക്കും. ഇതിൻ്റെ പിന്നെ പൈൻറ്റേ ഉള്ളൂ, അത് 375 ml വരുന്ന പൈൻറ്റ്. പിന്നെ ഫുള്ള് ലിറ്ററൊന്നും നമ്മുടെ ഇവിടെ എങ്ങും കിട്ടത്തില്ല, നമ്മുടെ കേരളത്തിലെ സിവിലുകളിലൊന്നുമില്ല. ഒരു അഴകാണ് ഇതിൻ്റെ. ഇവിടെ ഒരു ബാറ്റിൻ്റെ ലോഗോ ഉണ്ട്. പിന്നെ അവർ അതാണെങ്കിൽ ക്യാപ്പിൽ വരുന്നുണ്ട്, ക്യാപ്പിൽ ഇവിടെ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഈ പുറകുവശത്ത് ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇന്ത്യ തന്നെ നിർമ്മിച്ചാണ് ഇത്, കർണാടക ആണ് കാണിച്ചേക്കുന്നത്. ഇത് നമുക്കൊരു കമ്പനിക്കാരെ തന്നെ ലോക്ക്ഡൗണിൻ്റെ എല്ലാവരെയും പോലെ നമ്മൾ സീനായിട്ട് ഇരുന്നപ്പോൾ കിട്ടിയതാണ്. നമ്മളിന്നിവിടെ അടിക്കാൻ പോണത് സെവനപ്പ്. അടിപൊളിയാണ് സെവനപ്പ്. പിന്നെ ഗ്യാസൊക്കെ ഉള്ളവർ അധികം സെവനപ്പ് യൂസ് ചെയ്യാതെ തണുത്തുള്ള ഉപയോഗിച്ചടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മളിന്നൊരു ഇതിനു വേണ്ടി ഒരു ചെറുതായിട്ട് ഒരു 60 ml ഒഴിക്കുക. 60 ഒരു ലൈറ്റായിട്ടൊന്ന് ഫ്ലേവർ ഇടാൻ വേണ്ടി സെവനപ്പ് ഒഴിക്കുക കുടിക്കുക. അപ്പൊ ഇനി ടേസ്റ്റ് നോക്കാം. അപ്പൊ നമ്മള് ഒരു 60 ഒഴിച്ചടിക്കാൻ പോവാണ്. വിത്ത് സെവനപ്പ് ആണ്, ഒരു ഇതിനു വേണ്ടി ഇത്തിരി ഒഴിക്കുന്നുള്ളൂ. കൊള്ളാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്മൂത്ത് സാധനമാണ്, പൊളി. അതിൻ്റെ ഫ്ലേവറും അതെല്ലാം അതുപോലെ അടിപൊളിയായിട്ടുണ്ട്. ജ്യൂസ് ടൈപ്പാണ്, ലെമണിൻ്റെ ഫ്ലേവർ അടിപൊളിയായിട്ട് ഇറങ്ങാനുണ്ട്. നൈസ് സാധനമാണ്, സ്മൂത്ത്, കുടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ പച്ചമുന്തിരി അടിപൊളിയാണ്. വൈറ്റ് മദ്യങ്ങൾക്ക് പൊതുവേ ഒരു നെഗറ്റീവ് ഉണ്ട്. ഇപ്പോൾ ജിന്നായാലും ഓൾക്കെ ആയാലും വൈറ്റ് റം ആയാലും എല്ലാത്തിനും ഒരു നെഗറ്റീവ് ഉണ്ട്. പക്ഷെ അതൊന്നും വലിയ ഓവറായിട്ട് അടിക്കുവാണെങ്കിൽ ഏത് മരുന്നിനായാലും കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് അത്യാവശ്യം ആഴ്ചയിൽ ഒരു 2-3 പേക്ക് അടിക്കുന്നവർക്കൊന്നും യാതൊരു കുഴപ്പമില്ല. ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് പോവാ വെളിയിൽ ഇറങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് നമ്മൾ ഇന്ന് എടുക്കാതിരുന്നത്. അതൊന്നുമില്ലാതെ പിന്നെ സെവനപ്പ് മതി, നമ്മൾ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ സെവനപ്പ് അടിപൊളിയാണ്. പിന്നെ ഗ്യാസ് ഉള്ളവർ അത് നോക്കി അടിക്കുക. ഇപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഒറ്റ വിലയ്ക്കൊന്നും അടിക്കരുത്, ഇത്തിരി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ആസ്വദിച്ച് വേണം അടിക്കാൻ. നമ്മൾ ഒറ്റ വിലയ്ക്ക് അടിക്കുന്നവരായിരിക്കും എല്ലാവരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇത്തിരി സ്മൂത്തായിട്ട് നൈസായിട്ട് 2 പിന്നെ കഴിച്ച് തീർക്കും. പിന്നെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബെസ്റ്റ് ടച്ചിങ്സ് എന്ന് പറയുന്നത് പച്ചമുന്തിരിയും സെവനപ്പും.
ഗ്യാസ് ഉള്ളവരും നോക്കി അടിക്കുക. അപ്പോൾ അടുത്തൊരു കുപ്പിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക.